നമസ്കാരം അന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ 6 വയസ്സുകാരി മകളെ വെട്ടിക്കൊന്ന ശ്രീമഹേഷിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഭാര്യ സഹോദരൻ വിഷ്ണു രംഗത്ത്. തന്റെ സഹോദരിയും ശ്രീമഹേഷിന്റെ ഭാര്യയുമായിരുന്ന വിദ്യ ആത്മഹത്യ ചെയ്തത് ശ്രീമഹേഷിന്റെ പീഡനം മൂലമാണെന്ന ആരോപണവുമായാണ് വിഷ്ണു രംഗത്തെത്തിയത്. സഹോദരിയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിക്കുമെന്നും വിഷ്ണു വ്യക്തമാക്കി. വിദ്യ ജീവിച്ചിരുന്നപ്പോൾ ശ്രീമഹേഷ് അവരെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചിരുന്നുവെന്നും വിഷ്ണു പറഞ്ഞു. ഇയാൾക്കെതിരെ മുൻപ് പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും വിഷ്ണു വ്യക്തമാക്കി. തന്റെ സഹോദരിക്കും അവളുടെ മകൾക്കും വേണ്ടി നീതി നേടിക്കൊടുക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്നും ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ ശ്രമിക്കുന്ന വിഷ്ണു പറഞ്ഞു. പിതാവിന്റെ വെട്ടേറ്റ് അതിക്രൂരമായി കൊല്ലപ്പെട്ട നക്ഷത്രയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് 3 മാതാവിന്റെ വസതിയായ പത്തിയൂർ തൃക്കാർത്തികയിൽ നടക്കും. നക്ഷത്രയുടെ അമ്മാവനും വിദ്യയുടെ സഹോദരനുമായ വിഷ്ണുവിന് ഗൾഫിലാണ് ജോലി. ഇന്ന് നാട്ടിലെത്തിയ ശേഷം മാത്രമേ സംസ്കാരം നടത്തുകയുള്ളൂ. ഇന്നലെ രാവിലെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹം. നക്ഷത്രയുടെ മാതാവ് വിദ്യ 3 മുൻപ് ആത്മഹത്യ ചെയ്തിരുന്നു. വിദ്യയെ അടക്കിയത് ഇവിടെയാണ്. അപ്പൂപ്പൻ ലക്ഷ്മണനും അമ്മൂമ്മ രാജശ്രീയുമാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. വിദ്യയുടെ ആത്മഹത്യ ശ്രീമഹേഷിന്റെ പീഡനം മൂലമാണെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. മരണത്തിൽ അന്വേഷണം വേണമെന്നാണ് വിദ്യയുടെ കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. നക്ഷത്ര കൊല്ലപ്പെട്ട കേസിൽ വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ തെളിവെടുപ്പ് നടന്നിരുന്നു. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മാവേലിക്കര സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. സബ് ജയിലിലെ വാറന്റ് മുറിയിൽ വെച്ച് അധികൃതർ രേഖകൾ ശരിയാക്കുന്നതിനിടെ ശ്രീമഹേഷ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. മേശപ്പുറത്തുണ്ടായിരുന്ന പേപ്പർ കട്ടർ ഉപയോഗിച്ച് കഴുത്തിലും കയ്യിലും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാകുകയായിരുന്നു. കഴുത്തിന്റെ വലതുഭാഗത്തും ഇടതുകൈയിലുമാണ് മുറിവുകൾ ഉണ്ടാക്കിയത്. കഴുത്തിലെ മുറിവ് സാരമുള്ളതാണ്. കഴുത്തിലെ ആഴത്തിലുള്ള മുറിവ് കാരണം ഞരമ്പിന് തകരാറ് സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ. മാവേലിക്കര ജില്ലാ ആശുപത്രി അധികൃതർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശ്രീമഹേഷിന്റെ പരിക്ക് ഗുരുതരമായതിനാൽ ഇയാളെ മണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തെളിവെടുപ്പിന് വീട്ടിലെത്തിച്ച സമയത്ത് നാട്ടുകാർ ശാപവാക്കുകളോടെയാണ് ശ്രീമഹേഷിനെ എതിരേറ്റത്. മഹാഭാവി, പുഴുത്തു ചാവുമെട, പൊന്നും കുടത്തിനെയും കൊലയ്ക്ക് കൊടുത്തിട്ട് അവൻ വന്നിരിക്കുന്നു, നിനക്ക് മരിച്ചുകൂടായിരുന്നു, ദുഷ്ട എന്നിങ്ങനെയുള്ള കടുത്ത ശാപവാക്കുകളാണ് കൂടി നിന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ഉയർന്നത്. ഈ സമയം പ്രതി ഒരക്ഷരം മിണ്ടാതെ തലകുനിച്ച് നടക്കുകയായിരുന്നു. മകളെ താൻ കൊലപ്പെടുത്തിയെന്ന തിരിച്ചറിവ് പ്രതിയിൽ വലിയ രീതിയിൽ മാനസികാഘാതം ഉണ്ടാക്കിയെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. നക്ഷത്രയുടെ അമ്മ വിദ്യ ആത്മഹത്യ ചെയ്തതിനു ശേഷം ശ്രീമഹേഷും മകളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നതെന്നാണ് വിവരം. ഇടയ്ക്കിടെ മകൻ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച് അമ്മ സുനന്ദയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനാൽ അവർ മകളുടെ വീട്ടിലേക്ക് താമസം മാറ്റുകയായിരുന്നു. ശ്രീമഹേഷ് വിദ്യയുടെ മാതാപിതാക്കളുമായി അടുപ്പം പുലർത്തിയിരുന്നില്ല. എന്നാൽ നക്ഷത്രമോൾക്ക് അവർ പ്രിയപ്പെട്ടവരായിരുന്നു. വിദ്യയുടെ മാതാപിതാക്കളെ കാണാൻ പോകണമെന്ന് പറഞ്ഞ നക്ഷത്ര ശാഠ്യം പിടിക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസവും നക്ഷത്ര അച്ഛനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടെന്നാണ് സൂചനകൾ. ഇതേ തുടർന്ന് പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് കുഞ്ഞിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്. മുൻപ് ശ്രീമഹേഷ് വിദേശത്തായിരുന്നു. ഇതിനിടെ ശ്രീമഹേഷിന്റെ പിതാവ് ശ്രീമുകുന്ദൻ തീവണ്ടി തട്ടി മരിച്ചിരുന്നു. അതിനുശേഷമാണ് ശ്രീമഹേഷ് നാട്ടിലെത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥയുമായി ശ്രീമഹേഷിന്റെ 2 വിവാഹം ഉറപ്പിച്ചിരുന്നു. എന്നാൽ ഇയാളുടെ സ്വഭാവ വൈകൃതങ്ങളും ഭാര്യ വിദ്യ ആത്മഹത്യ ചെയ്തതും നാട്ടിൽ ചർച്ചയായിരുന്നു. ഇതേ തുടർന്ന് പോലീസുകാരിയായ യുവതിയും അവരുടെ വീട്ടുകാരും ഈ വിവാഹം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷവും ശ്രീമഹേഷ് യുവതിയുടെ പിന്നാലെ നടന്ന ശല്യം ചെയ്തു. ശല്യം തുടർന്നതോടെ ശ്രീമഹേഷിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സൺലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേസ്റ്റോറിൽ നിന്നും മന്ത്ര TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കളൊരു സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്ര TV നേരിട്ട് ലഭ്യമാകുന്നതാണ്.